എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്, ദയാപുരം എന്ന് പറയുന്നത് എൻ്റെയും നാട്ടിലാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലവും നന്നായിട്ട് അറിയാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനവുമാണ്. നേരത്തെ ജോലിയുടെ ഭാഗമായിട്ട് ആദ്യം ഇന്ത്യ വിഷനിലെ റിപ്പോർട്ടറായി കോഴിക്കോട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇതേപോലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലോ മറ്റുമാണ്, വളരെ നാളുകൾക്ക് മുമ്പാണ്, ഒരു 15-16 വർഷം മുമ്പ് അവിടെ റിപ്പോർട്ടിങ്ങിന് വന്നിട്ടുണ്ട്. നേരിട്ട് വരാൻ ഒരുങ്ങിയിരുന്നാണ് 2-3 വർഷമായിട്ട്, പക്ഷെ നടന്നില്ല. അത് ഞാൻ ആദ്യം ഒരു സോറി പറയുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വെർച്വലായി കാണാനായിരിക്കും നമ്മുടെ വിധി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ആദ്യമായി ഒരു എക്സ്ക്യൂസ് പറയാനുള്ളത്, എനിക്കിങ്ങനെ 1 മണിക്കൂറൊന്നും സംസാരിച്ച് പരിചയമുള്ള ആളല്ല. ഞാനൊരു ജോലി എന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് പക്ഷെ കുറെ വർഷങ്ങളായി ആർജിച്ചെടുത്ത ഈ നിത്യാഭ്യാസം കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോ ആർക്ക് സംസാരിക്കണം എന്ന് തോന്നിയാലും ഒരു മടിയില്ലാതെ ഇടപെട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക, നമുക്കത് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പോ മാധ്യമങ്ങളും പുതിയ ലോകവും എന്നാണ് നമ്മളിപ്പോ ഇന്ന് സംസാരിക്കാൻ ഒരു ടോപ്പിക് വെച്ചിരിക്കുന്നത്. ഞാൻ മാധ്യമങ്ങളും എന്റെ ലോകവും പറഞ്ഞ് തുടങ്ങാം, കാരണം അതിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാൻ അറിയാവുന്ന കാര്യം. ഇപ്പോഴത്തെ ഒരു ലോകക്രമത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അതൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ മാധ്യമങ്ങൾ വലിയ വെല്ലുവിളി കൂടി നേരിടുന്ന ഒരു സമയമാണ് ഇപ്പൊ ഇത്. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വിശ്വാസ്യതയുടെ വെല്ലുവിളി, മാധ്യമങ്ങളുടെ എണ്ണങ്ങളിൽ എണ്ണം കൂടുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളി. ഏത് ഫീൽഡിലാണെങ്കിലും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രസക്തി അതിഭയങ്കരമായി പ്രശ്നത്തിലാവും, നമുക്കറിയാം. അതിനൊക്കെ പുറത്താണ് ശരിയായ വാർത്ത കൊടുക്കുക എന്നുള്ളതായിരുന്നു പണ്ട് നമുക്കുണ്ടായിരുന്ന വെല്ലുവിളിയെങ്കിൽ, ഇപ്പൊ അങ്ങനെയല്ല. ശരിയായ വാർത്ത കൊടുത്താലും പോരാ, അതിനുള്ള വസ്തുതകൾ മുന്നോട്ട് വെച്ചാലും പോരാ, ഭരണകൂടത്തിനും ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ഭൂരിപക്ഷത്തിനും അങ്ങനൊരു പ്രശ്നമുണ്ട് നമുക്കറിയാം. അതായത് ഒരു സൊസൈറ്റിയിൽ എപ്പോഴും ഭൂരിപക്ഷം, ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന എല്ലാ സാധ്യതകളുടെയും കൂടെ അത് നമുക്ക് തരുന്നൊരു വെല്ലുവിളി കൂടിയാണ്. ഭൂരിപക്ഷം ആളുകൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് നമ്മളെ ഭരിക്കുക. അതിന്റെ അർത്ഥം സമൂഹത്തിലുള്ള ഭൂരിപക്ഷവും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഭരണകൂടവും കേൾക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വെറുത്തി തീർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്, നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഇനി 5 വർഷം നമ്മൾ സംസാരിക്കുന്നതും ഒരു മീഡിയ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതും എന്ത് പറയണം എന്നുള്ളതും ഒക്കെ പ്രയോറിറ്റി മുഴുവൻ ഈ ഭൂരിപക്ഷം തീരുമാനിക്കും എന്നുള്ള അവസ്ഥ വരും. അല്ലെങ്കിൽ അത് കേട്ടാൽ മതി, ഭരണകൂടത്തിനും ഇഷ്ടമുള്ളത് കേട്ടാൽ മതി. അതിപ്പോ കേരളത്തിൽ അത്ര മോശമൊന്നുമല്ല, പക്ഷെ കേന്ദ്രത്തിൽ നടക്കുന്ന, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു കടുത്ത അനീതിയുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അത്ര അറിയുന്നില്ല എന്നേ ഉള്ളൂ. എവിടെ അത് തന്നെയാണ് സ്ഥിതി. ഇപ്പോ ഇന്ന് ഞാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വരുമ്പോ ഒരു വാർത്തയുണ്ട്, കേന്ദ്രത്തിൽ നടക്കുന്ന കർഷക സമരത്തിൽ പങ്കെടുത്ത 15 പേരെ കാണാനില്ല എന്നാണ്. അതായത് റിപ്പബ്ലിക് ഡേ പരേഡിൽ കർഷക സമരത്തിന്റെ ഭാഗമായി പോയ 15 കർഷകരെ കാണാനില്ല. ആലോചിച്ച് നോക്കൂ, 15 മനുഷ്യരെ കാണാനില്ല എന്നാണ് വാർത്ത. ശരിയായി പറയുമ്പോൾ കർഷകർ എന്ന് പറയുമ്പോഴേക്കും സമരത്തിൽ പങ്കെടുത്തവരുണ്ട്, ആ ആളുകളെ കാണാതാകുന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള സംവാദങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവര് അനുഭവിക്കട്ടെ, അവർ പോയതാണ് സമരത്തിന്, അതുകൊണ്ട് അവരനുഭവിക്കട്ടെ. പക്ഷെ 15 മനുഷ്യരെ കാണാനില്ല എന്നാണ് ഇന്നത്തെ വാർത്ത. കർഷക സംഘടനകൾ ഡൽഹി പോലീസിനോട് പരാതിപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 15 പേരെ കാണാനില്ല, 15 മനുഷ്യരെ കാണാനില്ല, ഒരു സമരത്തിൽ പങ്കെടുത്ത 15 മനുഷ്യരെ കാണാനില്ല. അതിന്ന് നമുക്ക് പ്രധാന വാർത്തയല്ല, ഇന്ന് രാജ്യത്തെ പ്രധാന വാർത്ത അതല്ല. വല്ലയിടത്തും ചെറിയ വാർത്തയൊക്കെ ആയിട്ട് അത് വന്നു പോയിട്ടുണ്ടാവും. കേരളത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. കേന്ദ്രത്തിലാണെങ്കിൽ ബംഗാൾ അടക്കമുള്ള വലിയ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് എല്ലാവരും തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ്. തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ആഘോഷം എന്ന് വെച്ചാൽ, ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. ഒരു സംശയമില്ല, നമുക്കൊക്കെ വിലയുണ്ടാകുന്ന ഒരേ ഒരു ദിവസം നമ്മുടെ ഒരു വോട്ട് കൊണ്ട് നടക്കുന്നത് എന്താണ് എന്ന് തീരുമാനിക്കപ്പെടുന്ന ഭരിക്കുന്നവരും ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒക്കെ സാധാരണ ജനങ്ങൾക്ക് ചെവി കൊടുക്കുന്ന കുറച്ചു കാലം. പക്ഷെ അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോ നിങ്ങൾക്ക് മുന്നിൽ സത്യസന്ധമായ എല്ലാ വിഷയങ്ങളും പറഞ്ഞ്, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവതരിപ്പിച്ച്, അടുത്ത 5 വർഷത്തേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ്, എന്നിട്ട് നിങ്ങൾ പോയി സ്വതന്ത്രമായി വോട്ട് ചെയ്യും എന്നുള്ള ഒരവസ്ഥയല്ല ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ വോട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നതുകൂടി ഞങ്ങൾ തീരുമാനിക്കും എന്ന് ഒരു വിഭാഗം, എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഞാൻ അങ്ങനെ പറയില്ല, ഒരു വിഭാഗം
സൂക്ഷ്മമായിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. അതിനെ ഞങ്ങൾ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് തന്ത്രങ്ങൾ മെനയുക എന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്താണ് ഈ തന്ത്രങ്ങൾ മെനയുക? നമ്മുടെ സ്വതന്ത്ര ബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് തീരുമാനമെടുക്കാനുള്ള നമ്മുടെ സ്വാഭാവികമായ ചോദനയെ അട്ടിമറിച്ചുകൊണ്ട് അതിനുമേൽ പല തന്ത്രങ്ങൾ, പല നോൺ ഇഷ്യൂസ്, നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ മറന്നു പോകേണ്ട കാര്യങ്ങൾ, അതൊക്കെ കൂടി എടുത്തു വെച്ച് ഒരു കുഴപ്പത്തിലാക്കി അവതരിപ്പിക്കുന്നതിനെയാണ് ഞങ്ങൾ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തെരഞ്ഞെടുപ്പ് വരെ തന്ത്രങ്ങൾ മെനയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. ഞാനിത് സ്വയം വിമർശനപരമായി കൂടി സംസാരിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിലും ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയാണ്, അവസാനത്തെ പ്രത്യാശയാണ്. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പിന്റെയും സമയത്ത് ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ ഒരു സാധാരണ വോട്ടർക്ക് ഏതൊക്കെ തരത്തിൽ പ്രേരകമാകുമോ അതൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് മാധ്യമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വാർത്തകളിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു അനീതിയാണ്. അത് സംഘടിതമായൊന്നും ചെയ്യുന്നതല്ല, എനിക്കറിയാം ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്കറിയാം ഇത് സംഘടിതമായി ചെയ്യുന്നതല്ല. പക്ഷെ സംഘടിതമായ ചില ശ്രമങ്ങൾക്ക് മാധ്യമങ്ങളും കീഴ്പ്പെട്ടു പോകുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ വാർത്ത ചിലപ്പോൾ നമ്മൾ അന്ന് അറിയില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞു വരും, കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ചെറിയ അരികിലൂടെ പോകുന്ന ഒന്നായിട്ട് അത് മാറി വരും. അപ്പോ പുതിയ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ വ്യക്തിപരമായാണ് സംസാരിക്കുന്നതെന്ന് തുടക്കത്തിലേ പറഞ്ഞല്ലോ. നമുക്ക് എടുക്കാവുന്ന എടുക്കാം, നമുക്ക് സംവദിക്കാം, നിങ്ങൾക്കുള്ള വിയോജിപ്പുകൾ നമുക്ക് കേൾക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ പൗരനും എല്ലാ വോട്ടറും, വോട്ടർ എന്ന് പറയുമ്പോഴേക്ക് വോട്ടിലേക്ക് ചുരുങ്ങി പോകും നമ്മുടെ അവകാശവും അസ്തിത്വമൊക്കെ, അത് വേണ്ട. എല്ലാ പൗരനും, പൗരൻ എന്നുള്ളതിന് കൃത്യമായൊരു സ്ത്രീലിംഗം കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് എല്ലാവരെയും നമ്മൾ എന്നുള്ള വാക്കിന് പകരമായിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. എല്ലാ പൗരനും വാർത്തകൾ കണ്ടെത്തുകയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാലമാണ് മാധ്യമങ്ങളുടെ പുതിയ ലോകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, വാർത്തകളുടെ കുത്തൊഴുക്കാണ്. നമ്മൾ അറിയേണ്ട വാർത്തകൾ എന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന വാർത്തകളുടെ കുത്തൊഴുക്ക് ഒരു ഇടത്ത് കൂടി വരും. അങ്ങനെയാണ് പുൽവാമ ഭീകരാക്രമണവും ബാലാക്കോട്ടിലെ ഭീകരാക്രമണവും ഒക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളുടെ വികാരങ്ങളെ ആകെ നിയന്ത്രിക്കുന്ന ഒരു വാർത്തയായി വരുന്നത്. അപ്പോ നിങ്ങൾ എന്താലോചിച്ച് വോട്ട് ചെയ്യുന്നു? ഇപ്പോ പെട്രോളിന്റെ വില 100 രൂപ അടുത്തിരിക്കുന്നു, എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നത് മറന്നുകൊണ്ട് നമ്മൾ ചിലപ്പോൾ രാജ്യസ്നേഹത്തെ കുറിച്ച് ആലോചിച്ച് ചർച്ച ചെയ്ത് വോട്ട് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് ഞാൻ പുതിയ ലോകക്രമത്തിൽ. ഒരു മാധ്യമത്തിനെയും നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റില്ല. ഇത്രയും സങ്കീർണമായ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരു മാധ്യമത്തിനും ഞാൻ വിചാരിക്കുന്നത് ഇനി ഒറ്റയ്ക്ക് നിന്നിട്ട് ഈ പ്രതിരോധം, ജനാധിപത്യത്തിന്റെ പ്രതിരോധം എന്നുള്ള വലിയൊരു ജോലി നിർവഹിക്കാൻ പറ്റില്ല. അവിടെ ഓരോ പൗരനും ഒരു റിപ്പോർട്ടർ ആവേണ്ടത്, ഓരോ പൗരനും ഒരു മാധ്യമ പ്രവർത്തകനാകേണ്ടതുണ്ട്. അതത്ര പ്രയാസമുള്ള കാര്യമാണോ? എനിക്ക് 15-16 വർഷത്തെ പരിചയമേ ഉള്ളൂ. എന്ന് വെച്ചാൽ താരതമ്യേന മാധ്യമ പ്രവർത്തനം എന്നുള്ള മേഖലയിൽ ജൂനിയറാണ്. താരതമ്യേന അവിടെ ഒരുപാട് അനുഭവ സമ്പത്തായിട്ടില്ല. ടെലിവിഷനിലാണ് പ്രവർത്തിക്കുന്നത്. ടെലിവിഷൻ എന്നുള്ള മീഡിയത്തിന്റെ ഒരു ഉപരിപ്ലവമായ ആഴമില്ലായ്മ കൊണ്ട് തന്നെ അതിന്റെ സ്വഭാവങ്ങളൊക്കെ വരുന്ന ഒരു രീതി ശീലിച്ചു പോന്നിട്ടുള്ളതാണ് വ്യക്തിപരമായി ഞാൻ. പക്ഷെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. അതിന് നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ അറിയേണ്ട സമയത്ത് നിങ്ങളെ അറിയിക്കുകയാണ് ശരിയായ മാധ്യമ പ്രവർത്തനം. നമ്മളെ അറിയിക്കുകയാണ്, എന്നെയും കൂടി. ഞാൻ മാധ്യമ പ്രവർത്തക ആയിരിക്കുമ്പോൾ തന്നെ വെറുമൊരു പ്രേക്ഷകയോ വായനക്കാരിയോ കൂടിയാണ്. എന്നെയും കൂടി അറിയിക്കുകയാണ് ശരിയായ മാധ്യമധർമ്മം. അപ്പോ ഇനി ഇന്ന് അത്രയധികം വാർത്തകളുടെ കുത്തൊഴുക്കുള്ളത് കൊണ്ട് അത്രയധികം നമ്മൾ അറിയരുത് എന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്ന വാർത്തകൾ കൂടുതലുള്ളത് കൊണ്ട് വാർത്തകൾ അറിയാൻ എല്ലാവരും കൂടി ഇറങ്ങിപ്പുറപ്പെടണം. സാധാരണ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഞങ്ങളൊക്കെ നേരിട്ടൊരു ചോദ്യമുണ്ട്. ഒരുപാട് പേർക്ക് കയ്യിൽ ഫോണുണ്ട്, ക്യാമറയുണ്ട്, എഡിറ്റിങ്ങിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ നിങ്ങളുടെ ഫോണിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ടെലിവിഷന്റെ പ്രസക്തി നഷ്ടപ്പെടില്ലേ? എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ ജോലി പോകില്ലേ എന്ന് തന്നെ പച്ചക്ക് ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ ജോലി പോകില്ലേ? നിങ്ങൾക്ക് അങ്ങനെ പേടിയില്ലേ? അങ്ങനെ പേടി ഉണ്ടാവിട്ടില്ല, അഥവാ അപ്പോഴേക്കും നമ്മുടെ സമൂഹം അങ്ങോട്ട് മാറിപ്പോയി, നമ്മുടെ ജനാധിപത്യ പരിസരം വല്ലാതെ മാറിപ്പോയി. ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകളുടെ എണ്ണം കൂടി, എന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ചർച്ച ചെയ്യാൻ മനഃപൂർവ്വം കൊണ്ടുവരുന്ന വാർത്തകളുടെ എണ്ണം കൂടി. ഇപ്പോ ഇന്ന് കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, കസ്റ്റംസ് മുഖ്യമന്ത്രിക്കും ഡോളർ കടത്തിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചൊരു മൊഴി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൃത്യമായും ചർച്ചകൾ ഇനി ഈ വഴിക്ക് പോകട്ടെ
എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു മുഹൂർത്തമാണ്. നമുക്കത് തിരിച്ചറിയാൻ പറ്റണം. പക്ഷെ തിരിച്ചറിഞ്ഞാലും മാധ്യമങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കും അതൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. ഇന്നത്തെ എല്ലാ പ്രൈം ടൈം ചർച്ചകളും അതായിരിക്കും. നമുക്കറിയാം അത് ശ്രദ്ധ തിരിക്കാനും പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൊണ്ടുവരുന്ന ഒരു വിഷയമാണ് എന്ന് നമുക്കറിയാം. നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇതിൽ പങ്കാളിയല്ലാന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം, അത് നാടറിയണം, അതിനുള്ള തിരുത്തൽ ഉണ്ടാകണം, അതിനുള്ള അതിനർഹിക്കുന്ന ഏതെങ്കിലും കുറ്റകൃത്യമാണ് അത് ചെയ്തതെങ്കിൽ അതിനുള്ള തീരുമാനം ഉണ്ടാവണം, നടപടി ഉണ്ടാകണം, ശിക്ഷ ഉണ്ടാവണം ഒക്കെ ശരിയാണ്. പക്ഷേ രണ്ട് വിഷയങ്ങൾ പറയാനേ എന്റെ പ്രോഗ്രാമിൽ സ്ഥലമുള്ളൂ. എനിക്ക് ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കാനേ ഇന്ന് എന്റെ പ്രോഗ്രാമിൽ ഇടമുള്ളൂ. അപ്പോ ഞാൻ അറിയേണ്ട വാർത്തകൾ അതിനിടയിൽ മുന്നിൽ പോകും. ഓരോരുത്തരും ഓരോ വാർത്ത പരസ്പരം പങ്കുവെച്ചാലോ? ഭയങ്കര ഉട്ടോപ്പിയൻ ഐഡിയ ആയി തോന്നുന്നുണ്ടാവും, പക്ഷെ ഓരോരുത്തരും മറന്നുപോയി ചർച്ചയാകുന്നില്ല എന്നറിയുന്ന ഓരോ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നാലും അത് ചർച്ചയാക്കിയാലും. കർഷക നിയമത്തിനെ കുറിച്ച് വലിയ സമരമൊക്കെ രാജ്യത്ത് നടക്കുമ്പോഴും എന്താണ് കർഷക നിയമം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ചുരുക്കമാണ്. മറിച്ച് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താലോ? ഇപ്പോൾ ഡീറ്റെയിൽസ് കിട്ടാൻ എളുപ്പമല്ലേ? ഡീറ്റെയിൽസ് കിട്ടാൻ എളുപ്പമാണ്. അത് പഠിക്കാനും അത് അവതരിപ്പിക്കാനും ലളിതമായി പറഞ്ഞു കൊടുക്കാനുമാണ് സമയമില്ലാത്തത് അഥവാ മാധ്യമങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയാത്തത്. ഞാൻ പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യമാണ്. ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് അതേപടി നടക്കാത്ത കാര്യമല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ മനഃപൂർവ്വം തമസ്കരിക്കുന്നതോ അല്ലെങ്കിൽ ഈ ഒഴുക്കിന്റെ ഇടയിൽ കിട്ടാതെ പോകുന്നതോ ആയ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് പിന്തുടരാൻ അവർ നിർബന്ധിതരാകുന്നുണ്ട്. വളരെ സമാന്തരമായി നിന്ന് ഓരോ വിഷയത്തിലും വൈദഗ്ധ്യം നേടി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു മാധ്യമമുണ്ട്. ഓരോരുത്തരുടെയും പക്കൽ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള അഡ്രസ്സ് സ്വയം അവിടെയാണ്. അവിടെ നിന്നിട്ടാണ് നമ്മൾ മാധ്യമങ്ങളുടെ പുതിയ ലോകം എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഭയങ്കര പോസിറ്റീവായ മാറ്റം അതിലാണ്. അതിൽ ആ മീഡിയത്തിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ മാധ്യമ പ്രവർത്തകനാവുക എന്ന് വെച്ചാൽ ഒരു എഞ്ചിനീയർ സൃഷ്ടിക്കപ്പെടുന്നത് പോലെയാണോ? ഒരു അധ്യാപകൻ സൃഷ്ടിക്കപ്പെടുന്നത് പോലെയാണോ? ഒരു ഗ്രാഫിക് ആർട്ടിസ്റ്റ് സൃഷ്ടിക്കപ്പെടുന്നത് പോലെയാണോ? ഞാൻ പറയുക അല്ല എന്നാണ്. ഞാൻ പ്രൊഫഷണലായി മാധ്യമപ്രവർത്തനം പഠിച്ചിട്ടുള്ള ആളാണ്. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ ഒരു വർഷത്തെ മാധ്യമ പരിശീലനം ഒരു കോഴ്സായി തന്നെ പി ജി ഡിപ്ലോമ എടുത്തിട്ടുള്ള ആളാണ്. നമ്മുടെ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ജേർണലിസത്തെ കുറിച്ചുള്ള പ്രത്യേക പരിശീലന പദ്ധതികളുണ്ട്, കോഴ്സുകളുണ്ട്, പി ജി കോഴ്സുകളുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും അത് പഠിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അത് വരുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് ഒരു സംശയവുമില്ല, അടിസ്ഥാന പരിശീലനം വേണം. അത് എഴുതാനും പറയാനും ഉള്ള പരിശീലനം അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള എത്തിക്സിൽ, മനുഷ്യത്വത്തിൽ പരിശീലനം വേണം. നമുക്ക് ചിലപ്പോൾ സംശയം വരാം, രണ്ട് ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് സംശയം വരാം. ഇതും ശരിയാണ് അതും ശരിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സംശയം വരാം. അതിൽ നിന്ന് ശരി ഏതാണെന്ന് തിരിച്ചറിയാനും തിരഞ്ഞെടുക്കാനുള്ള പരിശീലനം ഒരു മാധ്യമ പ്രവർത്തകന് വേണം, ഒരു ജേർണലിസ്റ്റിന് അത് കിട്ടണം. പക്ഷെ ആ പരിശീലനത്തിന്റെ അടിസ്ഥാനം സിലബസ് ആവരുത്. അത് വിശാലമായ ജനാധിപത്യം, ലോകത്തിന്റെ പുരോഗതി, പുരോഗമനം, പുരോഗമന രാഷ്ട്രീയം, വ്യക്തിത്വ രാഷ്ട്രീയം, ഓരോ ആളുകളുടെയും ജീവിതത്തിലേക്ക് ഇനി ഉണ്ടാക്കാൻ കഴിയുന്ന പോസിറ്റീവായ മാറ്റത്തെ കുറിച്ചുള്ള എത്തിക്സ്, ഇതൊക്കെ മതി. അതൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ ചെയ്യാവുന്ന ഒരു ജോലിയാണ് മാധ്യമപ്രവർത്തനം. എന്നാലും ഞാൻ എന്നെ കുറിച്ച് പറയാം, ഈ ജോലി തുടങ്ങുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ദയാപുരത്തിനടുത്ത് താമരശ്ശേരി, നിങ്ങൾക്കറിയാം ഒരുപാട് ദൂരമില്ല സ്ഥാപനവും ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം തമ്മിൽ ഒരുപാട് ദൂരമില്ല. താമരശ്ശേരിയാണ് ജനിച്ചു വളർന്നത്. പഠിച്ചത് കോഴിക്കോട് പ്രസ് ക്ലബിലാണ്. ജേർണലിസ്റ്റ് ആവുക എന്ന് അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ച് അങ്ങനെ വന്ന ഒരാളല്ല. സയൻസ് ആയിരുന്നു ഡിഗ്രിക്ക് പഠിച്ചത്. കോടഞ്ചേരി കോളേജില് ബി എസ് സി സുവോളജി ആയിരുന്നു. അപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം സയൻസ് പഠനത്തിനിടയിൽ ഒരു വർഷം ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്നാൽ ജേർണലിസം പഠിച്ചേക്കാം എന്ന് തോന്നുന്നത് ഒരു എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടുകൂടിയൊക്കെയാണ് ജേർണലിസത്തിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. വേറെ ഒന്നുമല്ല, എനിക്ക് കേരളത്തിലെ സങ്കീർണമായ പൊളിറ്റിക്സ് അറിയുമായിരുന്നില്ല. ഒരു പശ്ചാത്തലവുമില്ല പൊളിറ്റിക്സിൽ, പ്രത്യേകിച്ച് ഒരു പശ്ചാത്തലവുമില്ല. അപ്പോ പൊളിറ്റിക്സ് അറിയാതെ കേരളത്തിൽ ഒരാൾക്ക് മാധ്യമപ്രവർത്തനം ആകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ തീരുമാനത്തിനും മുന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അല്ലേ. നിങ്ങളുടെ നാട്ടിൽ ഒരു റോഡ്, അതിൽ ഏത് റോഡ് ആദ്യം
പണിയണം എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. ആ റോഡിന് ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. നിങ്ങൾ നാളെ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണം, നിങ്ങളുടെ വീട്ടിൽ എത്ര രൂപയ്ക്ക് പാചകവാതകം കത്തിക്കണം, നിങ്ങളുടെ വീട്ടിൽ എത്ര രൂപയ്ക്ക് ഉള്ളി വാങ്ങിക്കണം, അരിയുടെ വില എന്താണെന്നൊക്കെ തീരുമാനിക്കുന്നത് തന്നെയാണ് പൊളിറ്റിക്സ്. അത്രയും ലളിതവും കൂടിയാണ് പൊളിറ്റിക്സ്. പക്ഷെ അന്ന് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ നന്നായി പാടുപെട്ടു. തുടക്കത്തില് ജോലിയിൽ പറ്റാത്ത ഒരാളാണെന്ന് ഞാൻ ഭയങ്കരമായി സ്വയം തീരുമാനിച്ചു. എൻവയോൺമെന്റൽ ജേണൽസ് ആണ് താല്പര്യം എന്ന് പ്രഖ്യാപിച്ചു. വേറെ ഒന്നുമല്ല, എൻവയോൺമെന്റൽ ജേണൽസ് ആകുമ്പോൾ എളുപ്പമാണല്ലോ, ഒരു സയൻസ് ഉണ്ട്, ഒരു രീതിയുണ്ട്. അല്ലാതെ ഈ ഒരു സിലബസിലും വരാത്ത എല്ലാ വാർത്തകളെയും കൂടി ശേഖരിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു തന്ത്രമായിരുന്നു. ശരിക്കും നമ്മളുടെ എല്ലാ ഒഴിഞ്ഞുമാറലുകളും ഒരു തന്ത്രമാണല്ലോ, നമുക്ക് പേടിയുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഒഴിഞ്ഞുമാറ. അങ്ങനെ ജേണലിസം തുടങ്ങിയതാണ്. തുടങ്ങി കോഴിക്കോട് നിന്ന് ആദ്യം മംഗളം ദിനപത്രത്തിന്റെ പ്രാദേശിക ലേഖികയായിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ ജോലിയായിട്ടല്ല, അവര് സ്റ്റാഫായിട്ടൊന്നും കൂട്ടിയിട്ടില്ല, മംഗളം ദിനപത്രത്തിന്റെ പ്രാദേശിക ലേഖികയായിട്ടാണ് ഞാൻ തുടങ്ങിയത്. താമരശ്ശേരി എന്ന് പറയുന്ന ഒരു ചെറിയ അങ്ങാടിയിൽ ഓരോ ദിവസവും മംഗളത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുക ചരമ വാർത്തകൾ മാത്രമാണ്. ചരമ വാർത്തകളിലാണ്, ഒരു പത്രത്തിന്റെ ചരമ പേജിലാണ് ആദ്യമായി ഞാൻ കൊടുക്കുന്ന, ഞാൻ എഴുതി കൊടുത്ത വാർത്തകൾ വരുന്നത് ഞാൻ കാണുന്നത്. ഒരു ഒരു മാസത്തോളം, കഷ്ടിച്ചൊരു മാസത്തോളം ആ ഒരു ജോലി തുടർന്നിട്ടുണ്ട്. പിന്നെ യെലോ പേജസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ടെലിഫോൺ ഡയറക്ടറി ഒക്കെ ഇല്ലേ, അതുപോലുള്ളൊരു സ്ഥാപനത്തിന് വേണ്ടി 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വിഷനിലേക്ക് മാറുന്നത്. ഇന്ത്യ വിഷനിലേക്ക് മാറുമ്പോഴും പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഒന്നും ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ പരിധിയിലേ ഇല്ല, നമ്മുടെ പരിഗണനയിലേ ഇല്ല. വയനാട്ടിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ്. വയനാട്ടിൽ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റൽ ജേണൽസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര സൗകര്യമാണ്, കാരണം വികസനം അധികം എത്തിയിട്ടില്ലാത്ത സ്ഥലമാണ്. അപ്പൊ പുതിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി, അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, റോഡില്ല, ആദിവാസികൾക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടുന്നില്ല, ജീവിതത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ എല്ലാ കാലത്തും സർക്കാർ അവഗണിക്കുകയാണെന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. ഞാനും അന്ന് വിചാരിച്ചിരുന്നത് അത് തന്നെയാണ് ഏറ്റവും ശരിയായ രീതിയിൽ ജേണലിസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി എന്നായിരുന്നു. കാരണം എനിക്ക് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ബോധമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യം കണ്ടാൽ, ഇവിടെ റോഡില്ല എന്ന് കണ്ടാൽ റോഡില്ല എന്ന് പറയാനറിയാം, ഭക്ഷണം ഇല്ല എന്ന് കണ്ടാൽ ഭക്ഷണം ഇല്ല എന്ന് പറയാനറിയാം. പക്ഷെ എന്തുകൊണ്ട് അവിടെ റോഡ് ഇല്ലാതാകുന്നു എന്നും എന്തുകൊണ്ട് അവിടെ റോഡ് വരുന്നില്ല എന്ന് പറയിപ്പിക്കലും കൂടിയാണ് ജേണലിസം എന്ന് തിരിച്ചറിയാൻ കുറെ സമയമെടുത്തു. അതിലേക്ക് എത്താൻ ഇപ്പോഴതിലേക്കുള്ള ഒരു യാത്ര മാത്രമാണ് ആ ചോദ്യങ്ങളിലേക്ക്, എന്താണ് നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക നയം, എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട നമ്മൾ നികുതിയായി കൊടുക്കുന്ന നമ്മുടെ വിഭവങ്ങൾ തുല്യമായി എങ്ങനെയാണ് വീതിക്കപ്പെടുന്നത് എന്ന ചോദ്യം ഉയർത്താനുള്ള പരിശീലനം അന്നുണ്ടായിരുന്നില്ല. അന്ന് പതുക്കെയാണ് അതിലേക്ക് വന്നത്. പിന്നോട്ടോടുന്നതായിരുന്നു പ്രധാനപ്പെട്ട സവിശേഷത. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കിട്ടിയ അപ്പം മുങ്ങുക, അതായിരുന്നു വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഉദാഹരണത്തിന്, ഒരു കരിയറിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേജിൽ, മനോരമയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് US ഒരു പ്രോഗ്രാമിനൊരു സെലക്ഷൻ കിട്ടി. ഒരു മാസം അവരുടെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു മാസം ഞാൻ ആദ്യം ചെയ്തത്, അല്ല എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോകാൻ പറ്റില്ല, അല്ല എനിക്ക് പോകാൻ പറ്റില്ല, എനിക്കിപ്പോ ഇവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എന്റെ കുഞ്ഞ് ചെറുതാണ്, 2 വയസ്സായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും പ്രേരിപ്പിച്ചിട്ടും ഞാൻ അതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം എന്റെ പാർട്ട്ണറാണ് എന്നോട് ചോദിക്കുന്നത് ശരിക്കും എന്താണ് കാരണം. അപ്പം ഞാൻ ശരിക്കുള്ള കാരണം പറഞ്ഞു, എനിക്ക് നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൂ, കോൺഫിഡൻസ് ഒക്കെ. ഓക്കെ, ഒരു മാസം അമേരിക്കയിൽ ജീവിക്കണമെങ്കിൽ നന്നായി ലാംഗ്വേജ് അറിയണം, ഞാൻ മലയാളം മീഡിയം വിദ്യാഭ്യാസം നേടിയ ആളാണ്, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും, ഇംഗ്ലീഷ് കോപ്പികൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാനൊന്നുള്ള ധൈര്യമായിട്ടില്ല. ഇത് 2012 കാര്യമാണ് ഞാൻ പറയുന്നത്. ബറാക് ഒബാമ 2-ാമത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന ഏതൊരു ജേർണലിസ്റ്റിന്റെയും സ്വപ്നമായിരിക്കുന്ന ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഇങ്ങനെ പെരുമാറിയെന്ന് ആലോചിക്കണം. ഞാനത് നിങ്ങളോട് പറയാനുള്ള കാരണം, പലപ്പോഴും ഒരുപാട് നഗര കേന്ദ്രീകൃതമല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ആ തോന്നലുണ്ടാവും, നമുക്ക് അത് പറ്റുമോ, അത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് പോകാൻ പറ്റുന്നതിന് ഒരു പരിധിയില്ലേ, ഒരു പരിമിതിയില്ലേ എന്ന് തോന്നുന്നു. ഞാനും അങ്ങനെ വിചാരിച്ചു. ഒരു ബാരിയർ കണ്ടപ്പോഴേ ഞാൻ അവിടെ നിന്നു. എന്നെ ആരും അതിന്റെ അടുത്തേക്ക് പോലും പോകേണ്ടി വന്നാൽ ഞാൻ പോകുന്നില്ല, എനിക്കറിയില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് US ഇഷ്ടമല്ല എന്ന് പറയില്ലേ, നമ്മൾ ഏതൊരു സിനിമയിൽ പറയണുണ്ടല്ലോ ഞാൻ വെറുത്തുപോയി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മറന്ന പോലെ. പിന്നീടാണ് മനസ്സിലാകുന്നത് പേടികളാണ്, ഓരോ പേടിയാണ് നമ്മൾ ഒഴിഞ്ഞു മാറാനുള്ള ഓരോ കാരണമായിട്ട് ഉപയോഗിക്കുന്നത്. ആ പേടി ഒന്ന് പോയി തൊട്ടു നോക്കിയാൽ, ഓരോ അറിവില്ലായ്മയെ ഒന്ന് തൊട്ടു നോക്കുമ്പോൾ നമുക്കറിയാം, ആ സ്പർശനത്തിൽ നമുക്കറിയാം, ആ സ്പർശത്തിൽ നമുക്കറിയാം നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുമോ. ഇപ്പോ
അടുത്ത കാലത്ത് ഞാൻ എന്നിട്ട് പോയി ഒരു മാസം വളരെ വൃത്തിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും അമേരിക്കൻ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലോകത്താരോടും കൃത്യമായ ഗ്രാമർ ഒന്നും ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആയി. അതിനേക്കാൾ പ്രധാനമായിട്ട് ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല, ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. അതുവരെ ചോദ്യം ചോദിക്കേ ഉള്ളൂ, ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളാണ്, പക്ഷെ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം ഒരിക്കലും ഏറ്റെടുത്തിരുന്നില്ല. അവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് ഓരോ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടതും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതും ഒക്കെ അങ്ങനത്തെ ഓരോ അനുഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ കുട്ടികളോട് പറയുന്നതാണ്, ഉപദേശിക്കണമെന്നൊന്നും വിചാരിക്കരുത്. ഒന്നിന്റെ മുന്നിലും ഒരു ചോദ്യത്തിന്റെ മുന്നിലും ഒരു സമയത്തും പിന്തിരിഞ്ഞു നിൽക്കുകയേ ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരം അവസാനത്തെ അവസരമാണ് എന്ന് ഉറപ്പിച്ചോണം മനസ്സിൽ. അവസാനത്തെ അവസരം അല്ലായിരിക്കാം, ചിലപ്പോൾ ഇനി അവസരങ്ങളൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരവസരത്തിനെയും പൂർണ്ണമായി ഉപയോഗിക്കാതെ വിടരുത്. ഏറ്റവും ആദ്യം മുന്നിൽ വരുന്ന അവസരത്തെ ഇതെന്റെ അവസാനത്തെ ചാൻസ് ആണ് എന്ന് കണ്ട് ഉപയോഗിച്ചേക്കുക. അത് മാധ്യമ പ്രവർത്തനത്തിനുള്ളതാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കരിയറിലേക്കുള്ളതാണെങ്കിലും, അത് കൂട്ടത്തിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അങ്ങനെ വന്ന് അങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒന്നായിട്ടാണ് ഇപ്പം മാധ്യമ പ്രവർത്തനത്തിൽ നിൽക്കുന്നത്. ആകെ ഒരൊറ്റ കാര്യമേ ശ്രദ്ധിക്കുന്നുള്ളൂ ചെയ്യുന്നതിൽ. പുതിയ മാധ്യമങ്ങളുടെ മുന്നേറ്റത്തിനിടയിലും പുതിയ മാധ്യമ സംസ്കാരത്തിനിടയിലും ഈ ബഹളങ്ങൾക്കൊക്കെ ഇടയിലും ഞാനും ചെയ്യുന്നത് ബഹളം തന്നെയാണ് എനിക്കറിയാം. ഞാൻ അതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയോ അതൊരു മോശം കാര്യമാണെന്നൊന്നും പറയുന്ന ആളല്ല. ചില കാര്യങ്ങൾ ബഹളങ്ങളിലൂടെ തന്നെ ആയിരിക്കും ആളുകൾ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ അന്തരീക്ഷത്തിലായിരിക്കും ഉയർന്നു വരിക. വളരെ ശാന്തമായി നടക്കുന്ന സമരങ്ങൾക്ക് ചെവി കൊടുക്കാൻ ആളില്ല എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ ബഹളത്തിലൂടെ തന്നെയാണ് ആളുകൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ബഹളത്തിനൊടുവിൽ ഒന്നും ശേഷിക്കുന്ന പോലും ഇല്ലായിരിക്കാം. എന്നാലും ആ ബഹളങ്ങളുടെ ഒക്കെ ഭാഗമായി നിൽക്കുമ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട വാർത്തകൾ പറയാതെ വയ്യ എന്ന് പറയാൻ കഴിയുന്ന സ്പേസ് ഉണ്ടാക്കണം മാധ്യമങ്ങളിൽ. പുതിയ കാലത്തെ മാധ്യമങ്ങളിൽ അതും ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ സ്പേസ് ആയിരിക്കും, ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലായിരിക്കും, ആരും അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവില്ല. ഒരനുഭവം പറഞ്ഞാൽ, ഈ ഓക്കി ചുഴലിക്കാറ്റുണ്ടായ സമയത്ത് കേരളത്തിൽ വലിയൊരു ദുരന്തമാണല്ലോ, നമുക്ക് അതിൽ ആർക്കും അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ഒക്കെ പറ്റുന്നതിന് മുൻപ് നമുക്ക് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ വന്നു. അപ്പോ ഞങ്ങൾ എല്ലാവരും ചെയ്തത് എന്താണ് അതിന്റെ കാരണം എന്ന് ആദ്യത്തെ ദിവസം നമ്മൾ അന്വേഷിച്ചു പോകുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളോട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ എന്ന് പറയാണ് മുന്നറിയിപ്പുകൾ സർക്കാരിന് കൊടുത്തു, പക്ഷെ അത് കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടായില്ല. ആ സമയത്ത് അത് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് ഏത് ജേർണലിസ്റ്റ് ആണെങ്കിലും അത് പറയണം. അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്തു, ഓക്കി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു, കൃത്യമായി സർക്കാർ കൈകാര്യം ചെയ്തില്ല, ഗൗരവത്തോടെ കൈകാര്യം ചെയ്തില്ല. 200-ലധികം മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഓക്കി ദുരന്തം. അപ്പോ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? അന്ന് കൈകാര്യം ചെയ്തതുപോലെയല്ല സർക്കാർ അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ലോകക്രമത്തിൽ, ഇപ്പോൾ നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ അതെങ്ങനെയാ വായിക്കുന്നതെന്ന് വെച്ചാൽ, സർക്കാരിനെ തൂക്കിക്കൊല്ലാൻ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെടുന്നു എന്നാണ്. തിരുത്താനാണ് ഒരു വാർത്ത ചൂണ്ടിക്കാണിക്കുന്നത് എന്ന കരുതലില്ല. ഏത് സർക്കാരിനെതിരെയാണെങ്കിലും, അതിപ്പോ ആരും അത്ര പിന്നോട്ടൊന്നുമല്ല, ഏത് സർക്കാരിനെതിരെയാണെങ്കിലും അനുയായികൾ വിചാരിക്കുന്നത് ഇവർ വിമർശിക്കുന്നത് ഞങ്ങളുടെ സർക്കാരിനെ ഇല്ലാതാക്കാനാണ്, ഞങ്ങളുടെ ഭരണകൂടത്തെ അട്ടിമറിക്കണം. അങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മളല്ലാതെ മറ്റാരാണ് പറയുന്നത്? നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവിടെ നിന്ന് ബഹളങ്ങൾ വരും, ആക്രോശങ്ങൾ വരും, ഈ ചെയ്യുന്നതൊന്നുമല്ല മാധ്യമപ്രവർത്തനം എന്നുള്ള വ്യാഖ്യാനങ്ങൾ വരും. കുറെയൊക്കെ ശരിയാണ്, മാധ്യമപ്രവർത്തനം വളരെ റിഫൈൻഡ് ആയി ഭയങ്കര ഭംഗിയായി ഒരു സാഹിത്യ സൃഷ്ടി പോലെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷെ അതിനെപ്പോഴും പറ്റിയൊന്നും വരില്ല. ചിലപ്പോൾ കാണുന്നത് അതേപടി, പറയുന്ന ആളുകൾ അതേപടി സംസാരിക്കും, അല്ലെങ്കിൽ അത്രയും സുതാര്യമായി പ്രവർത്തിക്കുന്ന ജനാധിപത്യം കൂടിയാവണം. മാധ്യമപ്രവർത്തനത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, രാഷ്ട്രീയ പ്രവർത്തനത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ അതൊക്കെ പരസ്പരം ചൂണ്ടിക്കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും സാധ്യമാകുന്ന ഒരു വഴി. അതുതന്നെയാണ് നടക്കുന്നതും ഒരു പരിധിവരെ. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇപ്പൊ ഒരു പ്രശ്നം കൂടി പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് ഒരുപാട് നേരം തുടർച്ചയായി സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. നമുക്ക് ഇന്ററാക്ഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. മാധ്യമങ്ങൾ പറയാതിരിക്കുമ്പോഴാണ് നിങ്ങൾ അവരെ വിമർശിക്കേണ്ടതെന്നാണ് മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന. മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, മാധ്യമങ്ങൾ മൗനം പുലർത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്. മാധ്യമങ്ങൾ കൂടുതൽ ഒച്ച വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുകയേ ചെയ്യരുത്. അത് നല്ല ജനാധിപത്യത്തിന്റെ ലക്ഷണമാണ്. കൂടുതൽ ശബ്ദം ഉണ്ടാകുന്നു, ബഹുസ്വരമായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു, ബഹുസ്വരമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു, ഒടുവിൽ സത്യം എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കും. പക്ഷേ
മാധ്യമങ്ങൾ വളരെ സൈലന്റ് ആയിരുന്നു. മിണ്ടാതെ ഒരു ബോളിവുഡ് സെലിബ്രിറ്റിയുടെ ജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും കാണാൻ ഇഷ്ടമുള്ള ഫാഷൻ കഥകൾ മാത്രം പറയുകയും സ്പോർട്സിലേക്ക് മാത്രം പോവുകയും ചെയ്യുന്നത്, അവിടെയാണ് നിങ്ങൾ ശബ്ദം ഉയർത്തുന്നത്, അവിടെയാണ് മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുന്നത്. മാധ്യമങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോകുമ്പോഴാണ് വിമർശിക്കേണ്ടത്. മാധ്യമങ്ങൾ കൂടുതൽ പറയുന്നു എന്നുള്ളിടത്തല്ല, കൂടുതൽ പറയുന്നത് സമൂഹവും കൂടുതൽ ബഹളമയമാകുന്നതിനനുസരിച്ച് ന്യായങ്ങളൊന്നുമില്ലെങ്കിലും വഴികാട്ടാനും കൂടി ചുമതലപ്പെട്ട മാധ്യമങ്ങളും ആ വഴിക്കൊക്കെ പോകും. സമൂഹത്തിന്റെ ഒരു ലക്ഷണമാണ് മാധ്യമങ്ങൾ. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോകുന്ന മാധ്യമങ്ങളെ നമ്മൾ മുഴുമുനയിൽ നിർത്തണം, അവിടെയാണ് മുഴുമുനയിൽ നിർത്തേണ്ടത്. നിശബ്ദതയല്ല മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടതെന്നാണ് നമ്മൾ പറയേണ്ടത്. ഡൽഹി കലാപത്തിന്റെ സമയത്ത് അവിടെയും ഇങ്ങനെ നടന്നു, ഇവിടെയും ഇങ്ങനെ നടന്നു, അതുകൊണ്ട് ഇങ്ങനെയായിരിക്കാം എന്ന് പറയുന്നതല്ല മാധ്യമപ്രവർത്തനം. നിഷ്പക്ഷമല്ല മാധ്യമപ്രവർത്തനം. മാധ്യമപ്രവർത്തനം നിഷ്പക്ഷം ആവരുതെന്ന് വിചാരിക്കുന്ന ആളാണ്. മാധ്യമപ്രവർത്തനം ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ പറ്റുന്നതായിരിക്കണം. അതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ പണി എടുക്കരുത്. ശരി എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ മനുഷ്യത്വത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, പുരോഗമന സമൂഹത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് കഴിയില്ല. നമുക്ക് അതിന്റെ ഇൻ ബിറ്റ്വീൻ നടുവിൽ അതും ഇതും ഇങ്ങനെയാണ് എന്ന് പറയാൻ മാത്രമേ അറിയുമെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ജോലിയല്ല മാധ്യമപ്രവർത്തനം. ചിലപ്പോൾ അങ്ങനെ നിലപാടുകൾ എടുക്കുമ്പോൾ തെറ്റുന്നുണ്ടാവാം. വസ്തുതകൾ മാറുമ്പോൾ നമുക്ക് ചിലപ്പോൾ തിരുത്തേണ്ടി വരുന്നുണ്ടാവാം. വസ്തുതകൾ മാറുമ്പോഴേ തിരുത്തേണ്ടതുള്ളൂ. ഭരണകൂടം പേടിപ്പിക്കുമ്പോഴല്ല തിരുത്തേണ്ടത് മാധ്യമം. അവിടെയാണ് പൊതുസമൂഹം മാധ്യമങ്ങൾക്ക് നല്ല പിന്തുണ കൊടുക്കേണ്ടതും ശക്തമായി വിമർശിക്കേണ്ടതും. ഭീമ കോറഗാവ് കേസിൽ ഒരു കോളേജ് അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ ലാപ്ടോപ്പിലേക്ക് ഒരു മാൽവെയർ ഉപയോഗിച്ച് കള്ളത്തെളിവുകൾ ഇഞ്ചക്ട് ചെയ്തു, പ്ലാന്റ് ചെയ്തു എന്നുള്ള വാർത്ത ശരിയായ രീതിയിൽ ഒച്ചപ്പാടുണ്ടാക്കി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലാണ് നമ്മൾ മാധ്യമങ്ങളെ മുന്നറിയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. ഈ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിക്കോട്ടെ, അതിനിടയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട വാർത്തകൾ എവിടെ എന്ന് ഒരുമിച്ച് ചോദിക്കാനാണ് മാധ്യമപ്രവർത്തകയായ ഞാനും മാധ്യമപ്രവർത്തകയല്ലാതിരിക്കുന്ന നേരങ്ങളിലുള്ള ഞാനും നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന കരിയർ, ഉറപ്പായിട്ടും അതെ. കാരണം ഒരു ദിവസം കൈകാര്യം ചെയ്ത കാര്യങ്ങൾ പിറ്റേ ദിവസം കൈകാര്യം ചെയ്യേണ്ടി വരില്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഓരോ ദിവസവും മാറുന്നതാണ് വാർത്ത, പുതിയതായിരിക്കും വാർത്ത. അതുകൊണ്ടൊരു കരിയർ എന്നുള്ള രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മാധ്യമപ്രവർത്തനം. കുട്ടികളോട്, സ്റ്റുഡൻസിനോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ പുറത്തുനിന്ന് കാണുന്ന ഭ്രമിപ്പിക്കുന്ന ഒന്നും ചിലപ്പോൾ അകത്ത് വന്നാൽ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറേ സ്ട്രഗിൾ ഉണ്ടാവും, കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നന്നായിട്ട് അധ്വാനിക്കേണ്ടി വരും. ചിലപ്പോൾ പറയാനുള്ള സ്പേസിന് വേണ്ടി സൂക്ഷ്മമായി നമ്മളും ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ, നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹത്തിന്റെ, കേരളീയരുടെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ തൊട്ടടുത്ത ആളുകളുടെ ഒക്കെ മുന്നോട്ടുള്ള പോക്കിനാണ് എന്നുള്ളതാണ്. ഏത് വിമർശനത്തിനിടയിലും നിങ്ങൾ ഒട്ടും ക്രെഡിബിൾ അല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങൾക്കുള്ള എനർജി. അതുകൊണ്ട് നല്ല കരിയറാണ്, പക്ഷേ ഫിനാൻഷ്യലി ഒക്കെ ഇപ്പൊ കുറച്ച് സൂക്ഷിക്കണം. അതൊരു ടിപ്പാണ്, അങ്ങനെ എടുത്താൽ മതി. കാരണം എല്ലാവർക്കും മാധ്യമപ്രവർത്തനം പഠിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിലുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. കിട്ടുന്ന അവസരങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല അവസരം, ഏറ്റവും ആദ്യത്തെ അവസരം അവസാനത്തെ അവസരമായി കണ്ടാൽ ശരിക്കും തൃപ്തിയോടെ ഒരിക്കൽ പോലും മനസ്സിടറാതെ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് മാധ്യമപ്രവർത്തനം. ഇനിയും കൂടുതൽ എപ്പോഴും എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കേണ്ട. എനിക്ക് ആകെയുള്ള ഒരു വിഷമം, എന്റെ കൂടെ പഠിച്ചവരിലൊക്കെ കുറെ, ഞാൻ പറഞ്ഞല്ലോ സയൻസ് ആണ് എന്റെ സബ്ജക്ട്, അപ്പോ കൂടെ പഠിച്ചവരൊക്കെ ചിലരൊക്കെ കോളേജ് അധ്യാപകരാണ്, അധ്യാപകരാണ്, അല്ലെങ്കിൽ കുറെയൊക്കെ സെറ്റിലായിട്ട് അങ്ങനെ ജോലി എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാം, അന്ന് സയൻസ് സിലബസ് മര്യാദയ്ക്ക് പഠിക്കാതെ ഞാൻ ജേർണലിസത്തിൽ വന്നു നിന്നു. ഇന്ന് ഓരോ ദിവസവും സിലബസ് ഇല്ലാതെ, അന്തമില്ലാത്ത സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇന്നലെ EMCC കരാറാണെങ്കിൽ കേന്ദ്ര മത്സ്യനയമാണ് ഇന്നലെ പഠിക്കേണ്ടതെങ്കിൽ ഇന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST ഉൾപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കുകയെന്ന് എക്കണോമിക്സ് ഇഷ്ടമേ അല്ലാത്ത ഞാൻ പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. ചാരക്കേസ് പഠിക്കണം. അതുപോലെ നമുക്ക് ആഗ്രഹമില്ലാത്ത മാത്സ് പഠിക്കേണ്ടി വരും. ഓരോ ദിവസവും ഒരിക്കലും അവസാനിക്കാത്ത സിലബസാണ് മാധ്യമപ്രവർത്തനത്തിന്റെ. അതുതന്നെയാണ് ഇതിന്റെ ത്രില്ലും, അതുതന്നെയാണ് ആർക്കും അപ്രമാദിത്വം ഇല്ലാത്ത, ഒരാളും മാധ്യമപ്രവർത്തനത്തിന്റെ അവസാനത്തെ വാക്കാവുന്നില്ല. നമ്മളെ തിരുത്താൻ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇരിപ്പുണ്ട്, അയാൾക്ക് വിവരങ്ങൾ അറിയാം എന്ന് തിരിച്ചറിയുന്ന ഈ കാലത്തുള്ള മാധ്യമപ്രവർത്തനം ശരിക്കും ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് സംസാരിക്കാം. താങ്ക് യു മാം. മാം തന്നെ എനിക്ക് തോന്നുന്നു ഷിക്കാഗോയുടെ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ടായിരുന്നു, ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ് ആക്ച്വലി,
പക്ഷേ ചോദ്യം ചോദിക്കുക എളുപ്പമാണ് ആക്ച്വലി. ഉത്തരം പറയാണ്, അതെ അതെ ഉത്തരം പറയുന്ന, എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ഇന്ന് മാമിനെ കേൾവി ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ ഇൻഫോർമൽ ആയിട്ടാണ് മാം സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന് അവരുടെ ചോദ്യങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാം. ഇപ്പൊ ഒരു ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അമലയുടെയും, അതേപോലെ തന്നെ റഷ്യ എന്ന് പറയുന്ന സെക്കൻഡറി ബി എ സ്റ്റുഡന്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ആ ചോദ്യം എന്തായിരുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഉണ്ട്, അപ്പൊ ഒരുപാട് വ്യാജ വാർത്തകൾ ഇന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ആളുകളെ ക്രെഡിബിലിറ്റിയോടെ വിശ്വാസ്യതയോടെ ഞങ്ങൾ പറയുന്നതാണ് സത്യം, മാം പറയുന്ന പോലെ പറയാതെ വയ്യ, അതുകൊണ്ട് ഞാനിത് പറയുന്നു. അത് പറഞ്ഞ വ്യാജ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്, സത്യം പറഞ്ഞാൽ. അത് സത്യം സമ്മതിക്കണമല്ലോ ആദ്യം. വ്യാജ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഇടം പിടിക്കുന്നുണ്ട്. പക്ഷെ അതൊരു വ്യത്യാസം, വ്യാജ വാർത്തയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കൊടുക്കുന്നുണ്ടാവില്ല. കാരണം നമ്മൾ അക്കൗണ്ടബിൾ ആണ്, ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. സത്യത്തിൽ അതുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ഈ നിമിഷത്തിൽ ഒരാൾ, ഇന്നിപ്പോ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി എന്ന് വിചാരിക്കുക, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ ധർമ്മടത്തു നിന്ന് മത്സരിക്കുന്ന ഒരു തീരുമാനം വന്നു. ഒരു സെക്കൻഡ് കൊണ്ട് അത് സകലമാന മനുഷ്യരുടെയും ഫേസ്ബുക്കിന്റെ അവരെ സ്വന്തം മീഡിയയുടെ വാളിലെത്തിക്കഴിഞ്ഞു. പിന്നെ എന്താണ് ആകെ നമുക്കുള്ള അഡ്വാൻറ്റേജ്, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ വിശ്വാസ്യതയും ഉത്തരവാദിത്വമാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ വെല്ലുവിളി തന്നെയാണ് ശരിക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്. അതായത് നിങ്ങളിപ്പോ വാട്സപ്പിൽ ഒരു വാർത്ത തെറ്റാണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നു, അല്ലെങ്കിൽ ശരിയാകുമോ എന്ന് സംശയമുള്ള ഒരു വാർത്ത കണ്ടാൽ, നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഏതെങ്കിലും വിശ്വാസ്യതയുള്ള, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ അക്കൗണ്ടിലേക്കോ ടെലിവിഷൻ ചാനലിലേക്കോ വരിക എന്നുള്ളതാണ്. അതായത് ഈ വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ നിങ്ങൾ ഞങ്ങളെ ആശ്രയിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും തെറ്റുകൾ കുറഞ്ഞു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. നന്നായി വിചാരണ ചെയ്യപ്പെടുന്നോണ്ട് തന്നെയാണ്, നന്നായി വിചാരണ ചെയ്യപ്പെടുന്നോണ്ട് തന്നെയാണ്. ഒരു ചെറിയ തെറ്റ് വരുമ്പോഴേക്കും, മനുഷ്യ സഹജമായ തെറ്റാണെങ്കിൽ പോലും അതിന് വലിയ രീതിയിൽ ഉത്തരം പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോ സോഷ്യൽ മീഡിയക്ക് വളരെ പോസിറ്റീവായ ഒരു സ്പേസ് പുതിയ മീഡിയയുടെ സ്പേസിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ വിലയിരുത്തൽ അങ്ങനെയാണ്. അതായത് പരസ്പരം തിരുത്താനും, എന്നാൽ നിങ്ങളാണ് ഇത് കരിയറായിട്ട് ഏറ്റെടുക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നത്, അപ്പൊ നിങ്ങൾ അത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ, എപ്പോഴും മീഡിയ ഓർമ്മിപ്പിക്കാൻ. നിങ്ങൾ എന്തുകൊണ്ട് ആ വാർത്ത കൊടുത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ആ പൊളിറ്റിക്സ് പറഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഈ വാർത്ത മറച്ചു വെക്കുന്നു എന്ന് നിരന്തരം ചോദിക്കാൻ. അതായത് നമ്മൾ അധികാരത്തോട് ചോദ്യം ചോദിക്കുന്നു, ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട്. ഇപ്പോ മീഡിയയിലില്ലാത്ത സോഷ്യൽ മീഡിയയിൽ കൂടി ഉള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. ആ ചക്രം ഭയങ്കര മനോഹരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നല്ലൊരു ചക്രമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഒരു സാധാരണക്കാരൻ മീഡിയയോട് ചോദിക്കുന്നു, മീഡിയ ഭരണകൂടത്തോട് ചോദിക്കുന്നു, ഭരണകൂടം വീണ്ടും പോയി സോഷ്യൽ മീഡിയയിൽ ചിലപ്പം വ്യാജ വാർത്തകളൊക്കെ പ്ലാൻ ചെയ്യാൻ ഭരണകൂടത്തിന്റെ ഒത്താശയോടൊക്കെ ശ്രമിക്കും. പക്ഷെ അതും സോഷ്യൽ മീഡിയ തന്നെ പൊളിക്കും. സാധാരണക്കാരന്റെ കയ്യിലേക്ക് മാധ്യമ അധികാരം വന്നതിന്റെ ഒരു വലിയ ജനാധിപത്യവൽക്കരണം ഭയങ്കര പോസിറ്റീവായിട്ടാണ്. ഒരു വലിയ വാർത്ത, ചെറിയ വാർത്ത, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. പക്ഷെ ഈ ഇടക്കായിട്ട് ഞാൻ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചത്, എല്ലാ മാധ്യമങ്ങളിലും കാർ ചേസിംഗ് സീൻ വളരെ കൂടുതലാണ്. കാർ ചേസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അൺഇമ്പോർട്ടന്റ്, അവര് ഭയങ്കര അൺഇമ്പോർട്ടന്റ് ആക്കി, പക്ഷെ അവർ ഇമ്പോർട്ടന്റ് ആക്കി, പ്രൊജക്ട് ചെയ്ത്, മാനിഫെസ്റ്റ് ചെയ്ത്, ജനങ്ങൾ മുഴുവൻ അത് വളരെ സെലിബ്രേറ്റ് ചെയ്ത്, അതിനെ കണ്ട് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്, വളരെ ഒരു പ്രമുഖ മീഡിയ പ്രവർത്തകൻ പറഞ്ഞത്, നമ്മുടെ റേറ്റിംഗ് വളരെയധികം കൂടുകയാണല്ലോ, ജനങ്ങൾക്ക് അതാണല്ലോ വേണ്ടത്. അപ്പോ ജനങ്ങളെ സബ്സ്റ്റാൻഡൈസ് ചെയ്യാൻ മാധ്യമങ്ങൾ തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ്. കാരണം ഈ മീഡിയ ആണോ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കണ്ടന്റ് കണ്ടാൽ മതി, അതിൽ നിന്ന് ഒരു അവരുടെ ഒരു മെന്റൽ ഹൊറൈസൺ ബ്രോഡൻ ചെയ്യേണ്ട സമയമായില്ലേ? അറ്റ്ലീസ്റ്റ് മാം പറയുന്ന പോലെ പറയാതെ വയ്യാതെ പോകുന്ന, നല്ല ശരിക്കു വേണ്ടി പറയുന്ന വ്യക്തികൾ അതിന് മുന്നോട്ട് ഇറങ്ങേണ്ടതാണ് എന്റെ ചോദ്യം. ഓക്കെ, നോയൽ അല്ലേ? നോയൽ എന്നല്ലേ പേര്? അതെ, നോയൽ എന്നാണ്. നോയൽ, എനിക്ക്, ഞാൻ മാധ്യമങ്ങൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കൊടുക്കുന്നു എന്ന ന്യായത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. വ്യക്തിപരമായി ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കൊടുക്കാനല്ല മാധ്യമങ്ങൾ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ആരാണ് ജനങ്ങൾ? നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ജനങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാർത്ത കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് കവർ ചെയ്യുക, എന്നിട്ട് അത് ജനങ്ങളുടെ തലയിൽ വെക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമപ്രവർത്തനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷെ മാർക്കറ്റിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നോയൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സ്വപ്ന സുരേഷിനെ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്ന വാർത്തയെ മാധ്യമപ്രവർത്തകർ ചേസ് ചെയ്ത സീനായിരിക്കണം. അല്ലെങ്കിൽ എം ശിവശങ്കറിന് തിരുവനന്തപുരത്ത് നിന്ന്
അദ്ദേഹം കൊച്ചിയിലെ അന്വേഷണ ഏജൻസികളുടെ മുന്നിലേക്ക് ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്ന മാധ്യമ ചേസിംഗ് ആയിരിക്കണം. അത് രണ്ടും ഇറലവന്റ് ആണ്, നമുക്കറിയാം. അപ്രസക്തമാണ്, ഒട്ടും ആവശ്യമില്ലാത്തതാണ്, ഒരു പ്രസക്തിയും ഇല്ലാത്തതാണ്. ഒരു സംശയമില്ല കരുത്, ഒട്ടും ആവശ്യമില്ലാത്തതാണ്, ഒരു പ്രസക്തി ഇല്ലാത്തതാണ്. ഇത്രയും വരെ ഞാൻ സമ്മതിച്ചു. പക്ഷേ മത്സരം മാധ്യമങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരവസ്ഥയുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. ഞാനുള്ള ഉദാഹരണം പറഞ്ഞത് സോളർ കേസിന്റെ സമയത്ത് ഈ ആ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായ ബിജു ഒരു വെളിപ്പെടുത്തൽ നടത്തി. അയാൾ ഒരു സി ഡി കോയമ്പത്തൂരിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ആ സി ഡി എടുക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ അനുമതിയോടുകൂടി പോയി. കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കോയമ്പത്തൂരേക്ക് പോയി. ഇതേപോലെ കേരളത്തിലെ എല്ലാ ടെലിവിഷൻ മാധ്യമങ്ങളും എല്ലാ ടെലിവിഷൻ ചാനലുകളും പിന്തുടർന്നു, പോലീസ് സംഘത്തെ പിന്തുടർന്നു. എന്ന് വെച്ചാൽ അത് അന്ന് പറഞ്ഞിരുന്നത് അതൊരു അശ്ലീല സി ഡി ആണെന്നാണ്. ഓക്കെ, ഒരു ഏതെങ്കിലും ഒരു തെളിവെന്ന് പോലും അല്ല, ഒരു അശ്ലീല സി ഡി, ദൃശ്യങ്ങൾ അടങ്ങിയ ഈ സോളാർ ലൈംഗികാരോപണത്തിന്റെ തെളിവുകൾ അടങ്ങിയ ഒരു സി ഡി കണ്ടെടുക്കാന്നാണ്. പോകുന്ന മാധ്യമങ്ങൾക്കും അറിയാം, കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്കും അറിയാം, ആ സി ഡി കണ്ടെടുത്താൽ ഉടൻ തന്നെ പോലീസ് അത് പോലീസ് ചീഫിന്റെ മുന്നിൽ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് പരസ്യമായി പ്രദർശിപ്പിക്കില്ല എന്നറിയാം. പക്ഷേ എല്ലാവരും അത് കണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്തു, മനോരമ ന്യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളത് കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചു. ആ ഒരു മണിക്കൂർ ഏറ്റവും പ്രധാന എല്ലാ ചാനലുകളുടെയും, എന്റെ ഓർമ്മയിലുള്ള ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ചാനലുകളുടെയും പ്രൈം ടൈം ഡിബേറ്റ്സ് മാറ്റി വെച്ചിട്ട് ഇത് തന്നെ റിപ്പോർട്ട് ചെയ്തോണ്ടിരുന്നു. ഇപ്പൊ അതാ ഇവിടെ എത്തി, പാലക്കാട് കഴിഞ്ഞു, കോയമ്പത്തൂരേക്ക് പോന്നു. ഞങ്ങൾ തീരുമാനിച്ചു അത് ചെയ്യുന്നില്ല, പകരം ഞങ്ങൾ അന്ന് നേരത്തെ തീരുമാനിച്ചിരുന്ന വിഷയവുമായി തന്നെ ചർച്ചയായിട്ട് തന്നെ മുന്നോട്ട് പോയി. ആ ചർച്ചയുമായി മുന്നോട്ട് പോയി ഒരു മണിക്കൂർ. അടുത്ത ആഴ്ച റേറ്റിംഗ് വന്നു. റേറ്റിംഗ് വെച്ചാൽ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെ കൂടി ഒരു മെഷർമെന്റ് ആണ്. അതിനുള്ള മാനിപ്പുലേഷനും അതിനുള്ള വിശ്വാസ്യത കുറവൊക്കെ നിൽക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് അറിയാനുള്ള നിലവിലുള്ള ഒരു മാനദണ്ഡമാണത്. നോക്കിയപ്പോ ഞങ്ങളുടെ അന്നത്തെ ചർച്ച 1% പ്രേക്ഷകർ പോലും കണ്ടിട്ടില്ല. മലയാള അന്ന് ടെലിവിഷൻ കണ്ട മലയാള പ്രേക്ഷകരിൽ 1% പോലും കണ്ടിട്ടില്ല. ഉറപ്പായിട്ടും എനിക്ക് ഉറപ്പാണ് ഒരു സ്ഥാപനം നടത്തുന്ന ആളുകൾ പിന്നീട് ആ തെറ്റ് ആവർത്തിക്കില്ല. അവർക്കത് തെറ്റാണ്, ഒരു ജേർണലിസ്റ്റിന് തെറ്റാണെന്നില്ല, പക്ഷെ അവർക്കത് തെറ്റാണ്. അവർ ഉറപ്പായിട്ടും അടുത്ത തവണ മറ്റു മാധ്യമങ്ങളും എന്താണ് ചെയ്യുന്നത് നോക്കും, മത്സരാധിഷ്ഠിതമായ അത് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ ഞാൻ പോസിറ്റീവായി കാണുന്നുണ്ട് നോയൽ, അതിനെയും അതിശക്തമായി വിമർശിക്കുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്ന കൂട്ടായ ഒരു ജാള്യതയുണ്ട്. സംഘടിതമായി നിങ്ങൾ തെറ്റ് ചെയ്യുന്നു, സംഘടിതമായി നിങ്ങൾ ഇത് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു, ഈ ചേസിംഗ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു. അത് നിങ്ങളുടെ ടീമിന് ഒരു ഉണർവും ഊർജവും ആവേശവും ഒക്കെ ആവുന്നുണ്ടാവും. പക്ഷെ സംഘടിതമായി നിങ്ങൾ ചെയ്യുന്ന അനിവാര്യമല്ലാത്തൊരു മാധ്യമ പ്രവർത്തനത്തിൽ ഒട്ടും റെലവന്റ് അല്ലാത്തൊരു കാര്യമാണത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. സംഘടിതമായി ചെയ്യുന്ന ഒരു തെറ്റിനെ കൂട്ടായ ഒരു ജാള്യത സൃഷ്ടിക്കലുകൊണ്ട് തിരുത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കുറച്ചു ബുദ്ധിമുട്ടായിരിക്കും. അതായത് വീണ്ടും ശിവശങ്കറിന്റെ പിന്നാലെ മീഡിയ പോയില്ല, അതിശക്തമായ വിമർശനം വന്നപ്പോ. പക്ഷെ പ്രശ്നം ശിവശങ്കറിന് പിന്നാലെ മാധ്യമങ്ങൾ പോകുമ്പോൾ വിമർശിക്കുന്നത്, ഞാൻ കക്ഷി രാഷ്ട്രീയത്തെ മാത്രമാണ് പറയുന്നത്, നിഷ്പക്ഷമായി നിന്ന് ചോദ്യം ചെയ്യുന്ന ആളുകളെയല്ല, ശിവശങ്കറിന്റെ പുറകെ മാധ്യമങ്ങൾ പോകുമ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇടതുമുന്നണിയുടെ അനുഭാവികളും ബിജു രാധാകൃഷ്ണന്റെ സീഡിക്ക് പിന്നാലെ മാധ്യമങ്ങൾ പോകുമ്പോൾ ചോദ്യം ചെയ്യുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അണികളുമാണെന്നുള്ളൊരു വ്യത്യാസമാണ്. അപ്പൊ ആ രണ്ടും തെറ്റാണ്, ആപേക്ഷികമായ തെറ്റും ശരിയും എന്നുള്ള അവസ്ഥ വരുവട്ടെ. അവിടെ സ്വാഭാവികമായും ഇനിയും അത്തരത്തിലുള്ള റിപ്പോർട്ടിങ്ങുകൾ ഉണ്ടാവും. അത് ശരിയല്ല എന്നറിയുമ്പോൾ തന്നെ മാധ്യമങ്ങൾ അത് ചെയ്യും, വീണ്ടും അതിനെതിരെ സംഘടിതമായ വിമർശനം ഉണ്ടാകും, കുറച്ചൊക്കെ മാറ്റം ഉണ്ടാകും. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു. നിങ്ങൾക്ക് ഇപ്പോ ലൈംഗികാരോപണം ഉയർത്തുന്ന സ്ത്രീകളുടെ പേരോ അവരെ സംബന്ധിച്ച വിവരങ്ങളോ കാണാൻ കഴിയില്ല. അതേപോലെ കുട്ടികളുടെ മുഖം കാണാൻ കഴിയില്ല. ഒരിക്കലും നിങ്ങൾക്കിപ്പം ടെലിവിഷൻ വാർത്തകൾ നോക്കിയാൽ കുട്ടികളുടെ മുഖം കൊടുക്കരുത്. ഏത് പോസിറ്റീവായ വാർത്തയാണെങ്കിൽ പോലും ഒരു പ്രായത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കൊടുക്കണമെങ്കിൽ അവരുടെ പെർമിഷൻ, കുടുംബത്തിന്റെ പെർമിഷൻ വേണമെന്ന് ഗൈഡ് ലൈൻസ് മാറി. അത്തരത്തിൽ നല്ല മാറ്റമുണ്ട്. ജനാധിപത്യം പുരോഗമനപരമായ നിയന്ത്രണങ്ങളിലൂടെ തന്നെ, പരസ്പര നിയന്ത്രണങ്ങളിലൂടെ തന്നെ, ഭരണകൂടം ഇടപെടുന്നതിനെല്ലാം പറയുന്നത് മാറുന്നുണ്ട്, ശരിയാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത് ചേസിംഗ് റിപ്പോർട്ടിംഗ്, ചേസ് ചെയ്തിട്ടുള്ള ഇത്തരം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അപ്രസക്തമാണ്, അനിവാര്യമല്ല, എന്നാൽ ചിലപ്പോൾ ഒഴിവാക്കാൻ കഴിയുന്നതുമായിരിക്കും. ഓക്കെ, താങ്ക് യു മാം. അനുശ്രീ എം പി മാമിനോട് ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. മാം പറഞ്ഞ പോയിന്റുമായിട്ട് ചേർത്തുകൊണ്ട് ആ കുട്ടി ചോദിക്കുന്നത്, ഈ സിറ്റിസൺ ജേർണലിസം ഇന്നത്തെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സെനാരിയിൽ എത്രത്തോളം പ്രസക്തമാണെന്നാണ് അനുശ്രീ എം പി ചോദിച്ചിരിക്കുന്നത്, ബി എ ഇംഗ്ലീഷ് ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. ഞാൻ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കൂടി അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാം, ഏറ്റവും അധികം പ്രസക്തി ഉള്ളത് ഇനി സിറ്റിസൺ ജേർണലിസത്തിനാണ്. കാരണം ഇപ്പൊ എന്റെ കയ്യിലുള്ള
ഏറ്റവും നല്ല ക്യാമറയേക്കാൾ, എന്റെ ഓഫീസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ക്യാമറയേക്കാൾ ക്ലാരിറ്റി ഉള്ള മൊബൈൽ ഫോണുമായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾ പോലും പുറത്തിറങ്ങുന്നത്. ഒരു അനീതി കണ്ടാൽ അല്ലെങ്കിൽ പുറത്തറിയേണ്ടതാണ്, ചിലപ്പോൾ പോസിറ്റീവ് ആകാം അല്ലേ. വാർത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനീതി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും മതിപ്പും കരുണയും നന്മയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം മറ്റൊരാൾ അറിയേണ്ടതെല്ലാം വാർത്തയാണ്. അപ്പൊ അത് കാണുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് അയക്കുന്നവരുണ്ടായിരുന്നു അന്ന്, ഞങ്ങളുടെ എന്റെ വാർത്ത എന്നായിരുന്നു അതിന്റെ പേര്. ഞങ്ങളുടെ എല്ലാ റിപ്പോർട്ടർമാർ ചെയ്യുന്നതിനേക്കാളും, ഞങ്ങളുടെ ഏറ്റവും മികച്ച റിപ്പോർട്ടർമാർ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായി മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് പേരെ, അതില് എൽ പി സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 4-ാം ക്ലാസ്സിലെ കുട്ടി ഞങ്ങളുടെ എന്റെ വാർത്തയിൽ വന്നിട്ട് ആരാടാ പറയണ്ടെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ സ്കൂളിലേക്ക് റോഡില്ല, ഞങ്ങളുടെ സ്കൂളിലേക്ക് പാലില്ല, ഞങ്ങള് എനിക്ക് തോന്നുന്നു നിലമ്പൂർ ആ ഭാഗം, നമ്മുടെ നാട്ടിൽ ആ അരീക്കോട് ആ ഭാഗത്ത് എവിടുന്നാണ്, ഞങ്ങളുടെ സ്കൂളിലേക്ക് പാലില്ല, ഞങ്ങളിതാ ഇപ്പോഴും ഉടുപ്പൂരി ബാഗിൽ വെച്ചിട്ട് നനഞ്ഞ് വെള്ളത്തിൽ കയറിയിട്ടാണ് സ്കൂളിൽ പോണതെന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് തീരുമാനം വന്നു. ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആണ് ജീവിതത്തിൽ, ഏറ്റവും അധികം ഒരാളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം അയാൾ പറയുന്നത്ര വിശ്വാസ്യതയില്ല മറ്റൊരാൾ പറയുമ്പോൾ. അതായത് മറ്റൊരു മാധ്യമപ്രവർത്തകൻ വന്ന് പറയുന്നതിനേക്കാൾ വിശ്വാസ്യതയുണ്ട് നിങ്ങളുടെ അനുഭവം നിങ്ങൾ പറയുമ്പോൾ. അതുകൊണ്ട് സിറ്റിസൺ ജേർണലിസം കൂടുതൽ റെസ്പോൺസിബിൾ ആവണം, കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറുകയൊക്കെ വേണം. ട്രെയിനിങ് പോലും ആവശ്യമായിട്ട് വരും. പക്ഷേ അതാണ് ഏറ്റവും ഇനിയുള്ള കാലത്തിന്റെ ജേർണലിസം എന്ന് പറയുന്നത് സിറ്റിസൺ ജേർണലിസം ആണ്. ഹൃദയ മോഹൻ ചോദിച്ചിരിക്കുന്നു, ഈ മാധ്യമപ്രവർത്തനത്തില് സ്ത്രീക്കും പുരുഷനും ഒരേ പരിഗണനയാണ് ലഭിക്കുന്നത്, മാം അതിനുള്ള എങ്ങനെയാണ് ആക്ച്വലി ഇതിൽ കാണുന്നത്? മാം തന്നെ പറഞ്ഞു എൻവയറൺമെന്റ് ജേർണലിസത്തിനെ കുറിച്ച്, അപ്പൊ അത് വെച്ചുകൊണ്ട് മാമിന് ഹൃദയ മോഹൻ സെക്കൻഡ് ഇയർ സിറ്റിസൺ ചോദിച്ച ചോദ്യമാണ്. ഹൃദയ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം, ഹൃദയ എപ്പോഴെങ്കിലും ജേർണലിസത്തിലേക്ക് ഇറങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് പരമ്പരാഗതമായി ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തന മേഖല കരുതി വെച്ചിരിക്കുന്ന ഒന്നിലും തുടരരുത്, ഒന്നിലും തുടരരുത്, മെയിൻ സ്ട്രീമിൽ തന്നെ നിന്നോളണം. ഞാൻ തീരുമാനം എടുത്ത് വന്ന ആളല്ല, എനിക്ക് അറിയുമായിരുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിന്റെ നടുക്കഷ്ണത്തിൽ തന്നെ നിൽക്കുകയെന്നാണ് ഞാൻ പറയാം. നിങ്ങൾ എന്തായാലും മാധ്യമപ്രവർത്തനം ഏറ്റെടുക്കുന്നു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യാൻ നിങ്ങളെ പ്രാപ്തിയാക്കുക. എന്നിട്ട് നിങ്ങളുടെ പാഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് സ്പേസ് സയൻസ് ഇഷ്ടമാണെങ്കിൽ സ്പേസ് ജേർണലിസം നോക്കാം, നിങ്ങൾക്ക് എൻവയോൺമെന്റൽ ജേർണലിസം കൊണ്ടുപോകാം, നിങ്ങൾക്ക് സ്പോർട്സ് ജേർണലിസം കൊണ്ടുപോകാം, ഒക്കെ കൊണ്ടുപോകാം. ഫാഷൻ, സിനിമ, എല്ലാം ഒന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും മെയിൻ സ്ട്രീമിലുള്ള ജേർണലിസം കൈകാര്യം ചെയ്യാൻ എപ്പോഴും സ്വയം പര്യാപ്തരാക്കി നിർത്തുക എന്നുള്ളതാണ്. പലപ്പോഴും സ്ത്രീകൾ അത് ചെയ്യില്ല, പുരുഷന്മാർക്ക് അതൊരു സൗകര്യമാണ്. എന്ന് വെച്ചാൽ ജോലി നിയന്ത്രിക്കുന്ന പുരുഷന്മാർക്ക് ഒരു സൗകര്യമാണ് ഇതുപോലുള്ള ഈ അരികിലുള്ള പാചകം, എന്താ പറയാ, സോഷ്യൽ മീഡിയ, അതൊക്കെ നോക്കാൻ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്നുള്ള മട്ടിൽ അത്തരം അസൈൻമെന്റ്സ് എപ്പോഴും കിട്ടും. അത് എല്ലായിടത്തും അങ്ങനെയാണ്, അതിൽ വീഴാതിരിക്കുക. ഞാനൊരു ജേർണലിസ്റ്റ് ആണ്, ഓക്കെ. അപ്പോ ഞാൻ ജേർണലിസം ചെയ്യാനാണ് വന്നത്, വേറെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ആർക്കെങ്കിലും വേണ്ടി മാറ്റിവെച്ചതൊന്നുമല്ല എന്ന് വെച്ച് ജേർണലിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നം മുന്നിൽ വന്നാൽ ഞാൻ അത് തന്നെ ഏറ്റെടുക്കും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയുക? അങ്ങനെ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ഏത് സമൂഹത്തിന്റെയും കാര്യം പിന്നാക്കാവസ്ഥയിൽ നിന്ന് വന്ന ഒരാളായ ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരാണ് പറയുക? അതിന് ഞാൻ പരിഗണന കൊടുക്കും. പക്ഷെ ഞാൻ മെയിൻ സ്ട്രീമിൽ തന്നെ നിൽക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പ്രധാനമാണ്. അതിനുവേണ്ടി തന്നെ പരിശ്രമിക്കുക. അതിനുവേണ്ടിയുള്ള ജേർണലിസത്തിന്റെ ഒരു പ്രത്യേകത, മെറിറ്റിൽ നിങ്ങൾക്ക് കൂടി കുറച്ച് പുഷ് ചെയ്യാൻ പറ്റും സ്വയം എന്നുള്ളതാണ്. നിങ്ങൾക്ക് കഠിനാധ്വാനം കൊണ്ട് നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വായനയിലൂടെ, ചരിത്രം പഠിക്കുന്നതിലൂടെ, നിരന്തരമായി ചുറ്റിനുള്ള വാർത്താമാധ്യമങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ എക്യുപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ ഈ ജോലിക്ക് സജ്ജരാക്കാൻ പറ്റും. അതിന് എപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കുക. അത്ര എളുപ്പമൊന്നുമല്ല. എല്ലാ മേഖലയിലുള്ള വിവേചനമൊക്കെ ഇവിടെയും നേരിടേണ്ടി വരും. സ്ത്രീകൾ നേരിടുന്ന പിന്നാക്കാവസ്ഥയും അടിച്ചമർത്തലും അവസരം നിഷേധിക്കലും ഒക്കെ നേരിടേണ്ടി വരും. പക്ഷെ പിന്നോട്ടില്ല, നമ്മൾ തീരുമാനിക്കുക. നമ്മൾ മുന്നോട്ട് തന്നെ ഉള്ളൂ, പിന്നെ ആരാണ് നമ്മളെ പിന്നോട്ട് പിടിച്ചു വെക്കാൻ? ഹൃദയ കൃഷ്ണൻ ഫൈനൽ ഇയർ ബി ഇംഗ്ലീഷ് ചോദിക്കുന്നു. രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഹൃദയ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണം എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതില് മാമിന്റെ ടേക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹൃദയ. ഇപ്പോ അടുത്ത ദിവസങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കും ഹൃദയ ഉദ്ദേശിച്ചത്? ഹൃദയ അതിനോട് കൂടെ ചേർത്തിട്ടുണ്ട്, ഇസ് ഇറ്റ് പോസിബിൾ ടു സെപ്പറേറ്റ് ന്യൂസ് ചാനൽസ് ഫ്രം പൊളിറ്റിക്സ് എന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഹൃദയ കൃഷ്ണൻ ഫൈനൽ ഇയർ ബി ഇംഗ്ലീഷ് എന്ന് ചോദിച്ചത്. ഇസ് ഇറ്റ് പോസിബിൾ ടു സെപ്പറേറ്റ് ന്യൂസ് ചാനൽസ് ഫ്രം പൊളിറ്റിക്സ്? യെസ്. ഓക്കെ, എനിക്കത് അത്ര ക്ലിയർ ആയില്ല.
ന്യൂസ് ചാനൽസിനെ പൊളിറ്റിക്സിൽ നിന്ന് വേറിട്ട് നിർത്താൻ പറ്റില്ലല്ലോ. ന്യൂസ് ചാനൽസ് പൊളിറ്റിക്സിന് നടുവിലാണല്ലോ നിൽക്കുന്നത് എന്നാണ്. ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൃദയ ക്ലാരിഫൈ ചെയ്താൽ അതുകൂടി നമുക്ക് പറയാം. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് തുറന്നു പറയാൻ സ്ത്രീകൾ ധൈര്യം കാണിക്കുന്നു എന്നതാണ്. ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. എനിക്ക് ഉണ്ടായതുപോലെ തന്നെ ഉള്ള അനുഭവങ്ങൾ മറ്റ് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തിരിച്ചറിയാനും ഇത് പറയുന്നത് കൊണ്ട് ഞാൻ മോശക്കാരിയായി പോവില്ല, എന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു തരത്തിൽ കാണുന്ന ഒരു കാലം കഴിഞ്ഞു, കാണുകയാണെങ്കിൽ കാണട്ടെന്നെ, സമൂഹം എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി, എനിക്കൊരു ചൂഷണം ഉണ്ടായി, നേരിടേണ്ടി വന്നു, എനിക്ക് നീതി വേണമെന്ന് ഞാൻ പറയുന്നതിന്റെ പേരിൽ എന്നെ മോശമായി കാണുന്ന സമൂഹമാണെങ്കിൽ അങ്ങനെ കാണട്ടെ എന്ന് വിചാരിക്കാനുള്ള ധൈര്യം സ്ത്രീകൾ ആർജിച്ചെടുക്കുന്നുണ്ട്. അതിപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള തുറന്നു പറച്ചിലുകളിലൂടെ തന്നെ സംഭവിക്കുന്നതാണ്. ഒപ്പം നിൽക്കാൻ വലിയ മനസ്സോടെ ഒന്നും അല്ലെങ്കിലും പൊതുസമൂഹം നിർബന്ധിക്കപ്പെടുന്നുണ്ട്. അത് ഭയങ്കര പോസിറ്റീവായ ഒരു മാറ്റമാണ്. അതിക്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ചൂഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സ്ത്രീകൾക്ക് അറിയാം എന്താണ് അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമം എന്നത്. ഒരാൾ കയറി പിടിക്കുന്നത് മാത്രമല്ല, വെർബൽ ആയിട്ടുള്ള അബ്യൂസ് പോലും ഇമോഷണൽ ആയിട്ടുള്ള അബ്യൂസ് പോലും അബ്യൂസ് ആണെന്നും അതിന് എനിക്ക് ചെറുക്കാനും എനിക്കതിനുള്ള അത് എന്നെ എന്റെ അടുത്തേക്ക് ഇത് കൊണ്ട് വരരുത് എന്ന് പറയാനുള്ള, ഞാൻ ഇതിന് അർഹയല്ല, ഞാനിത് നേരിടുമെന്ന് പറയാനുള്ള ധൈര്യവും പുതിയ തലമുറയിലെ പെൺകുട്ടികൾ കൂടുതൽ കാണിക്കുന്നുണ്ട്. സ്ത്രീകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂട്ടായി തന്നെ നല്ല മനുഷ്യത്വമുള്ള പൊതുസമൂഹത്തിലുള്ള ആളുകളും, ഞാൻ അതിന് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന വ്യത്യാസം പറയുന്നില്ല, തുറന്നു പറയുന്ന സ്ത്രീകളെ നിരുത്സാഹപ്പെടുത്തുന്നതും ഭയങ്കരമായി മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിൽ സ്ത്രീകളും ഉണ്ട്. അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇപ്പൊ ഒരുമിച്ച് ഒരതിക്രമം നേരിടുന്ന സ്ത്രീ നീതി അർഹിക്കുന്ന ഒരാളാണെന്ന് സ്ഥാപിക്കാൻ ഇപ്പോഴത്തെ സമീപകാലത്തെ ചർച്ചകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് പോസിറ്റീവാണ്. ഓക്കെ, മാമിനോട് കൃപാദാസ ചോദിച്ചിരിക്കുകയാണ്. ആക്ച്വലി കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഗവൺമെന്റിനെതിരെയുള്ള പല ക്വസ്റ്റ്യൻസുകളും, പലപ്പോഴും ഗവൺമെന്റിനെതിരെയുള്ള ആരോപണങ്ങൾ, ഇത് പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും. ഇതൊരു നെഗറ്റീവ് സൈഡാണ് ആക്ച്വലി. മീഡിയ തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? നെഗറ്റീവ് സൈഡാണ് സർക്കാരിനെ കുറിച്ചുള്ള നെഗറ്റീവ് സൈഡ്, അങ്ങനെയാണോ? അതെ അതെ അതെ. ഇപ്പൊ ന്യൂസ് ഇപ്പൊ സർക്കാരിനെതിരെ നമ്മൾ കൊടുക്കുന്ന ഒരു കേസ് വരുന്നു, അതിനെ കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ സഡൻ ഡിസപ്പിയർ ആവുന്നു, പിന്നെ കാണുന്നില്ല, പിന്നെ പിന്നീടാണ് അതിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് കൃപാദാസ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് പാർട്ട് ഓഫ് ദ ഗെയിം ആണ്, പൊളിറ്റിക്കൽ ഗെയിം എന്നാണ് ഞാൻ പറയാം. പാർട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ ഗെയിം എന്ന് വെച്ചാൽ, ഇപ്പൊ സോളാർ കേസ് നോക്കൂ. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഈ സർക്കാർ വന്നപ്പം ഒരു ഒരു വർഷം ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് വീണ്ടും ഉയർന്നു വന്നു. ഇപ്പൊ വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന് അന്നാണ് രാവിലെ സോളാർ കേസിലുള്ള ഈ മുൻ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ബലാത്സംഗ കേസെടുക്കാൻ പോകുന്നു എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വന്ന് പറയുന്നത്. പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്കൽ വെപ്പണായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള എല്ലാ കേസുകൾക്കും ഈ ദുരുപയോഗമുണ്ട്. സത്യം പറഞ്ഞാൽ ആരോപണങ്ങൾക്കും ഈ ദുരുപയോഗമുണ്ട്. പിന്നെ ഒരു പരിധിവരെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് അഴിമതി കേസുകളോ ഈ ആരോപണങ്ങളുടെ ഒന്നും സത്യാവസ്ഥ പുറത്തു വരാത്തത് വളരെ നന്നായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് പരസ്പരം നടക്കുന്നതോടുകൂടിയാണ്. അതായത് അഴിമതി നടക്കാത്തത് കൊണ്ടോ കുറ്റകൃത്യങ്ങൾ നടക്കാത്തതുകൊണ്ടല്ല, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കാത്തതുകൊണ്ടല്ല, നന്നായി പരസ്പരം സഹായിക്കുകയും തൽക്കാലം ഇത് ഒന്ന് ചവിട്ടി പിടിച്ചേക്കാം, ഞങ്ങള് നിങ്ങളെ ഉപദ്രവിക്കില്ല, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു രീതിയിൽ നിന്നാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയതിന്റെ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇപ്പോ ടി പി ചന്ദ്രശേഖരന്റെ കേസാണെങ്കിൽ അതുപോലുള്ള കേസുകളിലൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീണ്ടതും ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന്, അതായത് ഞങ്ങൾ ഉപദ്രവിക്കപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമിന്റെ ഭാഗമായി നിലനിർത്തില്ല. എന്നാൽ മാധ്യമങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ അത് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഒരു ചോദ്യവുമാണ്. മാധ്യമങ്ങൾക്ക് സ്വന്തമായി അന്വേഷണ ഏജൻസികളില്ല, ഒരു പരിധി വരെ സ്വന്തമായി അന്വേഷിച്ചും കാര്യങ്ങൾ കണ്ടെത്താനൊക്കെ പറ്റുള്ളൂ. ഈവൻ ISRO ചാരക്കേസ് പോലും മാധ്യമങ്ങളുടെ കാലത്തെ ഏറ്റവും വലിയൊരു കളങ്കമായി പറയുമ്പോൾ പോലും ഇപ്പോഴും നമുക്ക് അതിന്റെ മുഴുവൻ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവില്ല, അത് സെറ്റിൽ ചെയ്തിട്ടില്ല. ആ ഒരു ചോദ്യം വ്യക്തമായ ഉത്തരം കിട്ടുമ്പോഴേ ആ ചോദ്യം ഇല്ലാതാവും. അത് ചാരക്കേസിൽ പോലും സംഭവിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നം എപ്പോഴും തീരുമാനമെടുക്കുന്നത് അധികാരമാണെന്നുള്ളത് കൊണ്ടാണ്. അധികാരത്തിന് ആവശ്യമുള്ളത് പുറത്തു വരികയും അധികാരത്തിന് ആവശ്യമില്ലാത്തത് പുറത്തു വരാതിരിക്കുകയും ചെയ്യുന്നതാണ് സത്യം. ഓക്കെ, താങ്ക് യു മാം. ശ്രീദേവി എന്നം ചോദിച്ചിരിക്കുന്നു, ഇസ് ഇറ്റ് പോസിബിൾ ടു റിപ്പോർട്ട് എ ന്യൂസ് വിത്ത് ഓൾ ഇറ്റ്സ് ക്രെഡിബിലിറ്റി വിതൗട്ട് ബീയിങ് സബ്ജെക്ട് ടു എനി കൈൻഡ് ഓഫ് എഡിറ്റോറിയൽഷിപ്പ്? ഇപ്പൊ പൊതുവെ നമ്മള് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ടെലിവിഷന്റെ ഒരു സാധ്യത, അതൊരു സാധ്യതയാണ്. ഞാൻ പറയുന്നത് ഇല്ല എന്നല്ല എന്റെ ഉത്തരം, നേരിട്ട് ഞാൻ ഇല്ല എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടില്ല, അത് ശ്രദ്ധിക്കുമല്ലോ, അത് എക്സ്ക്യൂസ് ആയിട്ടോളണം. പക്ഷെ ടെലിവിഷന്റെ ഒരു സാധ്യത അത് ലൈവ് ആണെന്നുള്ളതാണ്. ഓക്കെ, അത് ലൈവ് ആണ്, അതിനകത്ത് എഡിറ്റിംഗ് നടക്കില്ല, മിക്കവാറും ലൈവ് ആണ്. രാവിലെ ഒരു
എട്ട് മണി മുതൽ രാവിലെ ഒരു 7 മണി മുതൽ രാത്രി 10 മണി വരെ ലൈവ് റിപ്പോർട്ടിംഗ് ആണ് ടെലിവിഷനിൽ നടക്കുന്നത്. അപ്പൊ മറ്റൊരാൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല, നിങ്ങളുടെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വസ്തുതകളെ നിയന്ത്രിക്കാൻ പറ്റില്ല, മറ്റൊരാൾ പറയുന്നതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ ഈ എത്ര ബഹളമൊക്കെ നടക്കുമ്പോഴും ചാനൽ ചർച്ചകളിൽ ശേഷിക്കുന്ന ഒരു പോസിറ്റിവിറ്റി, രാത്രിയിലത്തെ ചർച്ചകളിൽ ഞാൻ കാണുന്ന ഒരു പോസിറ്റിവിറ്റി ഇതാണ്, അവിടെയും എഡിറ്റിംഗ് നടക്കില്ല. അവിടെ എല്ലാ വസ്തുതകളും ഒരാൾക്കും വേണ്ടെന്ന് വെച്ചൊരു ചോദ്യം മറച്ചു വെക്കാൻ പറ്റില്ല. ഒരു റിപ്പോർട്ടർക്ക് അയാളുടെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അയാൾ പറയും ആ സ്ഥലത്ത് നിന്നിട്ട്. അതിനകത്ത് ഒരു എഡിറ്റോറിയലൈസേഷൻ എളുപ്പമല്ല. പക്ഷെ ഓരോ ചാനലുകൾക്കും ഓരോ സ്റ്റാൻഡ് ഉണ്ടാവാം, അതറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം. എന്നാൽ എന്റെ ഇന്റഗ്രിറ്റി അനുസരിച്ച്, എന്റെ ഇന്റഗ്രിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ഞാൻ ഫാക്ട്സ് മാത്രമേ ഉയർത്തിപ്പിടിക്കുന്നുള്ള തീരുമാനിക്കുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കും. അങ്ങനെയുള്ള ആളുകളുടെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും, അവരെ നിങ്ങൾ കാണുള്ളൂ, അവരെ തന്നെ അത് കൊണ്ടുപോയിക്കോളും ചെയ്യും. നമുക്ക് സമയപരിധി ഉണ്ട്. അവസാനത്തെ രണ്ട് ക്വസ്റ്റ്യൻ ആണ്, ആക്ച്വലി അത് ഒരുമിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഹൃദയ ഹരികൃഷ്ണൻ ബി എ ഇംഗ്ലീഷ് ഫൈനൽ ഇയർ സ്റ്റുഡന്റ്, ദിദേ സാർ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകനാണ്. അവർ ചോദിച്ചിരിക്കുന്നത്, ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ താല്പര്യം സ്വാതന്ത്ര്യത്തോടുള്ള മാധ്യമ പ്രവർത്തനത്തെ ബാധിക്കാറുണ്ട്? എന്റെ സത്യസന്ധമായ മറുപടി ഇല്ല എന്നാണ്. എന്നാൽ ഒരിക്കലും വന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ ആഗ്രഹിക്കാത്ത ഒരു വാക്കും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ വസ്തുതയാണ് എന്ന് ഞാൻ വിശ്വസിക്കാത്ത, അതാണല്ലോ ഒരു ജേർണലിസ്റ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം, വസ്തുത അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. എന്റെ നിലപാടൊന്നുമല്ല, വസ്തുതയാണ് നിലപാടെന്ന് പറയുന്നത്. വസ്തുതയും വാസ്തവവുമാണ് നിലപാട് തീരുമാനിക്കേണ്ടത്. അപ്പോ അങ്ങനെ വാസ്തവമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം എനിക്ക് മൂടി വെക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ പക്ഷേ എന്ന് പറയുന്നു, വളരെ സെൻസിറ്റീവായ ചില വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ സന്ദർഭങ്ങളിൽ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് എന്നെ കൊണ്ട് അസത്യം പറയിപ്പിച്ചിട്ടില്ല, പക്ഷെ ആ സമയത്ത് ഞാൻ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ സെൻസിറ്റീവായ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് തോന്നുന്ന സമയത്ത്, വളരെ അപൂർവം, അത് കേരളത്തിന്റെയും ഇന്ത്യയുടെയൊക്കെ പുതിയ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയേണ്ട ഒരു കാര്യമാണ്. ഭയങ്കരമായ മതവികാരവും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില സിറ്റുവേഷൻസിൽ ഞാൻ ഇന്ന് കയറുന്നില്ല എന്ന് എനിക്ക് പറയേണ്ടി വന്നു. ഞാൻ കയറിയാൽ അത് സ്ഥാപനം എന്നോട് ആവശ്യപ്പെട്ടിട്ടല്ല. പക്ഷേ താങ്ക് യു സോ മച്ച് മാം, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ആയിരിക്കും. വളരെ ഇൻഫോർമൽ ആയിട്ട് ഒരു കോൺവെർസേഷൻ ആയിരുന്നു. കൗണ്ടർ പോയിന്റിലും പറയാതെ വയ്യിലൊക്കെ നമ്മൾ വിചാരിച്ച വളരെ കുറെ കൂടി എന്താണ് അഡമന്റ് ആയിരിക്കും, പക്ഷെ ഇവിടെ വളരെ ഇൻഫോർമൽ ആയിട്ട് ഒരു കോഴിക്കോട്ടുകാരിയായിട്ട് സംസാരിച്ചു വളരെയധികം സന്തോഷം. മാമിനെ ദയാപുരം ഫാമിലിയുടെയും ഇന്നത്തെ എഡ്യൂക്കേഷൻ കോൺക്ലേവിന്റെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു.